ഹലോ കൂട്ടുകാരെ, കിങ്ഡലാൻഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് കമ്മ്യൂണിറ്റി ചാനൽ ഇട്ട പോളിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പറയട്ടെ. ഇത്രയും കാര്യമായി എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർ ഉണ്ടെന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. രണ്ടാമതായി, ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്കെല്ലാം ഒരു സ്മൈലിയെങ്കിലും കമൻ്റായി ഇടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ മനസ്സിലാകുന്നുണ്ടോ, അത് നല്ലതാണോ, എന്തെങ്കിലും തിരുത്തലുകൾ വേണമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പരിചയമുള്ള ആരും തന്നെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ആരോടാണ് ചോദിക്കേണ്ടതും കൂടി എനിക്കറിയത്തില്ല. നല്ലതാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും എനിക്ക് കമൻ്റായിട്ട് ഇടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. സാരിങ്ങിനോട് പരിക്കനായിട്ട് പെരുമാറുന്ന ഗുവോണിനെ കണ്ടപ്പോൾ സാൻഷിക്കിന് ഗുവോണിന് സാരിങ്ങിന് ഇഷ്ടമാണോ എന്ന് സംശയം തോന്നുകയാണ്. സാരിങ്ങിൻ്റെ ശ്രദ്ധ കിട്ടുവാനായി ഗുവോൺ ചെറിയ കുട്ടികളെപ്പോലെയാണ് പെരുമാറുന്നതെന്ന് സാൻഷിക്ക് ചൂണ്ടിക്കാണിക്കുന്നു. എനിക്ക് അവളെ ഇഷ്ടമില്ലെന്ന് ഗുവോൺ ഉറക്കെ പറയുന്നു. ഇത് കേൾക്കുന്നതോടുകൂടി സാൻഷിക്കിന് ഉറപ്പാവുകയാണ് സാരിങ്ങിനെ ഗുവോണിനെ ഇഷ്ടമാണെന്ന്. സാൻഷിക്കിൻ്റെ കളിയാക്കലുകൾ കേട്ടപ്പോൾ ഗുവോൺ ആകട്ടെ അവനെ വലിച്ചു പുറത്തേക്കെറിയുന്നു. സാൻഷിക്കാകട്ടെ തൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഇനി മറ്റുള്ള എംപ്ലോയീസിന് സാരിങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സൂപ്പർവൈസറിനെയാണ് കാണിക്കുന്നത്. സൂപ്പർവൈസറുടെ മുന്നിൽ വെച്ച് എംപ്ലോയീസ് അവളോട് നന്നായി പെരുമാറുമെങ്കിലും സൂപ്പർവൈസർ പോയി കഴിഞ്ഞപ്പോൾ അവരവരുടെ വിധം മാറ്റുകയാണ്. പ്രീ ഡിഗ്രി മാത്രം പാസ്സായ സാരിങ്ങിനെ പുച്ഛത്തോടെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കോവർക്കർ അവളെക്കൊണ്ട് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും VIP ഗസ്റ്റുകളാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നതോ അവരുടെ പേഴ്സണലായ കാര്യങ്ങളോ പുറത്തു വിടാൻ പാടില്ല. VIP ലോഞ്ചിലെ ഒരു ഫോട്ടോസ് പോലും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് സാരിങ്ങിനോട് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ക്ലോസ് ചെയ്യുവാനായി അവൾ പറയുന്നു. സാരിങ്ങാകട്ടെ സന്തോഷത്തോടെ ഇതെല്ലാം അംഗീകരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് കിങ് ഗ്രൂപ്പിന്റെ മോൾ വിസിറ്റ് ചെയ്യുന്ന ഹവാരാനെയാണ്. ദേയുളിന്റെ ഷോപ്പിൽ ചെന്ന് അവിടെ ഒരു ഓഫീസറിനെ അവൾ പ്രത്യേകമായി നിയമിക്കുന്നു. കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയുകയാണ്. എയർലൈൻസിന്റെ കമ്പനിയിലും ഹവാരാൻ വിസിറ്റ് ചെയ്യുകയാണ്. വീഹുങ്ങിന്റെ ഗ്രൂപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്. സെയിൽസ് ഉയർത്തിയില്ലെങ്കിൽ തങ്ങളുടെ കാര്യം പോക്കാകുമെന്ന് സൂപ്പർവൈസറിന് മനസ്സിലാകുന്നു. ഹോട്ടലിലെ സെയിൽസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉയർത്തുവാനായി അവിടെയുള്ള സൂപ്പർവൈസറിനും ഹവാരാൻ നിർദ്ദേശം കൊടുക്കുന്നു. പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യാത്തവരെല്ലാവരെയും ഹവാരാൻ പിരിച്ചുവിടുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഹവാരാൻ വിസിറ്റ് ചെയ്തതിനെക്കുറിച്ചും രണ്ടുപേരെ പിരിച്ചുവിട്ടതിനെക്കുറിച്ചുമുള്ള ന്യൂസ് സാൻഷിക്ക് ഗുവോണ് കൊടുക്കുകയാണ്. നാളെ തന്നെയും പിരിച്ചുവിടുമോ എന്നോർത്ത് സാൻഷിക്ക് പേടിക്കുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മോളിലുമെല്ലാം വിസിറ്റ് ചെയ്ത് VIP ലോഞ്ചിലേക്ക് ഹവാരാൻ വരുമ്പോൾ അതാ ഗുവോൺ അവിടെ ഒരു മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ നടന്നു കഴിഞ്ഞാൽ സെയിൽസ് ഏറുവാനുള്ള സാധ്യത ഗുവോണിനോട് സൂപ്പർവൈസർ ചൂണ്ടിക്കാണിക്കുകയാണ്. സൂപ്പർവൈസർ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഗുവോണിൻ്റെ ശ്രദ്ധ മുഴുവനും സാരിങ്ങിലായിരുന്നു. സെയിൽസ് ഉയർത്തുവാനായി ഏറ്റവും നല്ല മെത്തേഡ് ഏതെന്ന് സൂപ്പർവൈസറോട് ഗുവോൺ ചോദിക്കുകയാണ്. സെയിൽസിനനുസരിച്ച് ഇൻസെൻറ്റീവ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് സൂപ്പർവൈസർ പറയുന്നു. ഇൻസെൻറ്റീവ് പണ്ടത്തേലും കൂട്ടിക്കൊടുക്കുവാനായി ഗുവോൺ തീരുമാനിക്കുന്നു. അതിനെക്കുറിച്ച് റിപ്പോർട്ടുണ്ടാക്കി സബ്മിറ്റ് ചെയ്യുവാനും ഗുവോൺ പറയുന്നു. മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോഴും ഗുവോൺ സാരിങ്ങിനെ കാര്യമായി നോക്കുന്നുണ്ട്. സാരിങ്ങിനെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഗുവോൺ സാരിങ്ങിന് ഒരു മെസ്സേജ് ഇടുകയാണ്. എന്നിട്ട് അതിന് റിപ്ലൈ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഗുവോൺ ഇട്ട് ഈ മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല. ഗുവോൺ ആകട്ടെ പുഷപ്പ് ചെയ്തു നോക്കുന്നു, നെറ്റ്വർക്ക് കിട്ടുവാൻ ഓടി നടക്കുന്നു. അങ്ങനെ സമയം ഒത്തിരി തള്ളി നീക്കുകയാണ്. സഹികെട്ട് ഗുവോൺ അവളെ വിളിച്ചു നോക്കുന്നു. എന്നാൽ ഈ സമയത്ത് സാരങ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. ഹവാരാൻ നടത്തിയ ഇൻസ്പെക്ഷനെക്കുറിച്ചും രണ്ടുപേരെ പിരിച്ചുവിട്ടതിനെക്കുറിച്ചും ഫ്രണ്ട്സ് പറയുമ്പോൾ സാരങ് വാവ് വിളിക്കുകയാണ്. അപ്പോഴാണ് ഗുവോൺ വിളിക്കുന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് സാരങ് എടുക്കുന്നില്ല. തങ്ങളുടെ വർക്കിനെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ്. വീഹിങ്ങിനാകട്ടെ ഒത്തിരി നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിലും പ്രൊമോഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവൾ കുറച്ച് ഡിപ്രസ്ഡ് ആണ്. സാരിങ്ങാകട്ടെ നമ്മൾ ദേയുളിനെ മാതൃകയാക്കണമെന്ന് പറയുന്നു. ദേയുളിന് നല്ല ജോലിയുണ്ട്, നല്ലൊരു ഹസ്ബൻഡുണ്ട്, നല്ലൊരു കുട്ടിയുണ്ട്. ഇതെല്ലാം തികഞ്ഞ ദേയുളിനോട് അവർക്ക് അസൂയ തോന്നുകയാണ്. എന്നാൽ ദേയുളിൻ്റെ ജീവിതമാകട്ടെ ശരിക്കും കഷ്ടപ്പാടായിരുന്നു. വീട്ടിലെ പണികൾ മുഴുവനും ചെയ്യണം. എന്തെങ്കിലും വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഭർത്താവിൻ്റെ സഹോദരി അത് വന്നെല്ലാം എടുത്ത് കഴിക്കുകയും ബാക്കിയുള്ളതെല്ലാം എടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അവളെ ഒന്നിനും സഹായിച്ചിരുന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ദേയുൾ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ആൻറ്റിയെക്കുറിച്ച് മോള് കംപ്ലൈൻറ്റ് ചെയ്യുമെങ്കിലും ദേയുൾ അവളെ സമാധാനിപ്പിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങാനുള്ളതിനാൽ ദേയുൾ തൻ്റെ ഭർത്താവിനെ വിളിക്കുമെങ്കിലും തനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുകയാണ്. ഇനി കാണിക്കുന്നത് സാരങ്ങിൻ്റെ കോളും മെസ്സേജും പ്രതീക്ഷിച്ച് കിടന്നുറങ്ങിപ്പോയ ഗുവോണിനെയാണ്. രാവിലെ തന്നെ എടുത്തു പിടിച്ച് ഗുവോൺ സാരങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തനിക്ക് മെസ്സേജ് അയച്ചെന്നുള്ള സംസാരം കേട്ടപ്പോൾ സാരങ് ഞെട്ടിപ്പോകുന്നു. എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് സാരങ് ചോദിക്കുകയാണ്. ദ്വീപിൽ വെച്ച് ഗുവോണിന് സാരങ് ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തല്ലോ, അതിനെ തിരിച്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് ഗുവോൺ പറയുന്നു. ഇന്ന് രാത്രി അവളെ ഒരു ട്രീറ്റിന് ഗുവോൺ വിളിക്കുമെങ്കിലും തനിക്ക് താല്പര്യമില്ലെന്ന് സാരങ് പറയുന്നു. ഗുവോൺ ആകട്ടെ അവളോട് വഴക്കിട്ട് പോകുന്നു. ഇനി കാണിക്കുന്നത് PR ടീമിന് കൊടുക്കുവാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സാൻഷിക്കിനെയും ഗുവോണിനെയുമാണ്. സാൻഷിക്കിനോട് ഇന്ന് രാത്രിയിൽ താനും സാരങ്ങും തമ്മിൽ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യുവാനായി പറയുന്നു.
സാരംഗിൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കുവാനായി ഒരു വെൽക്കം പാർട്ടി ഒരുക്കുവാനാണ് സാൻഷിക്കിന് ഗുവോൺ നിർദ്ദേശം കൊടുത്തത്. ഇനി കാണിക്കുന്നത് പീഹിങ്ങിൻ്റെ അടുത്തേക്ക് ഫ്ലർട്ട് ചെയ്യാൻ വരുന്ന ഒരു പൈലറ്റിനെയാണ്. അയാൾ പീഹിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും റോണി ആ സമയത്ത് കയറി വരികയാണ്. അവൻ എന്തോ പന്തികേട് തോന്നി കാര്യം എന്തെന്ന് ചോദിക്കുമെങ്കിലും അവൾ ഒന്നും വിട്ടു പറയുന്നില്ല. റോണി പീഹിങ്ങിന് ഒരു ഡിന്നറിന് ക്ഷണിക്കുകയാണ്. ഇനി കാണിക്കുന്നത് രാത്രിയിൽ ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്ന റോണിയെയും പീഹിങ്ങിനെയുമാണ്. താൻ റോണിയുടെ സീനിയർ ആണെങ്കിലും തന്നെ മണിയടിച്ചിട്ട് കാര്യമില്ല എന്ന് പീഹിങ് അവനോട് ഡയറക്റ്റായിട്ട് പറയുകയാണ്. കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന മീന എന്ന പെൺകുട്ടി റോണിയെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ടെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ റോണി ആകട്ടെ തനിക്ക് പീഹിങ്ങിനെ കുറിച്ച് അറിയാനാണ് ആഗ്രഹമെന്ന് വെളിപ്പെടുത്തുന്നു. അതായത് റോണിക്ക് പീഹിങ്ങിനെയാണ് ഇഷ്ടം. ഇനി കാണിക്കുന്നത് തങ്ങളുടെ തന്നെ ഹോട്ടലിൽ സാരംഗിൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കുവാൻ പോകുന്ന ഗുവോണിയാണ്. വലിയ പ്രതീക്ഷയോടെ വാതിൽ തുറന്ന് ഗുവോൺ സാരംഗിനെ കാണുകയാണ്. പക്ഷേ സാൻഷിക്ക് ഒരുക്കിയ വെൽക്കം പാർട്ടിയിൽ സാരംഗ് മാത്രമല്ല ടീം മുഴുവനും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പ്രതീക്ഷിക്കാതിരുന്ന ഗുവോൺ ആകട്ടെ അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങുകയാണ്. സാരംഗിനെ മാത്രമാണ് ഗുവോൺ പ്രതീക്ഷിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ സാൻഷിക്കിന് ചിരി വരുന്നു. ഗുവോൺ ഓടിക്കളയാൻ ശ്രമിക്കുമെങ്കിലും സാൻഷിക്ക് പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങുന്നു. സാൻഷിക്കാകട്ടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഗുവോൺ മുഖവും വീർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും എല്ലാം വലിച്ചു വാരിയിരുന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുവോൺ ശ്രദ്ധിക്കുന്നത് സാരംഗ് ഒന്നും കഴിക്കുന്നില്ല. ഇതെന്തു പറ്റി സാരംഗ്, ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഗുവോൺ ചോദിക്കുകയാണ്. സാരംഗ് തനിക്ക് കുഴപ്പമില്ലെന്ന് പറയുമെങ്കിലും ഗുവോൺ സ്റ്റേക്കിന് ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരിയിരിക്കുന്നത് ജപ്പാനീസ് റെസ്റ്റോറൻ്റ് ആയത് കാരണം അടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് സാരംഗിന് സ്റ്റേക്ക് കൊണ്ടുവന്നത്. തൻ്റെ മുന്നിലിരിക്കുന്ന സ്റ്റേക്ക് കണ്ടിട്ട് സാരംഗ് വാ വിളിക്കുകയാണ്. പേടിച്ചു പോയ സാരംഗ് ആകട്ടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ആ സ്റ്റേക്ക് മുഴുവനും വായിലോട്ട് കുത്തിക്കേറ്റുവാൻ തുടങ്ങി. കൂടെയുള്ളവരാകട്ടെ സാരംഗിനെ സാധാവത്തോടെ നോക്കിയിരിക്കുന്നു. വയറ് നിറഞ്ഞു പോയ സാരംഗിന് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. സാരംഗ് ഗുവോണിനെ വിളിച്ചു വരുത്തി സംസാരിക്കുകയാണ്. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാത്ത നിങ്ങൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഇത് തനിക്ക് ഇഷ്ടമില്ലെന്ന് സാരംഗ് ഡയറക്റ്റായി ഗുവോണിനോട് പറയുന്നു. താൻ എന്നൊരാൾ ഇല്ലെന്ന രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുവാനാണ് അവൾ ഗുവോണിനോട് ആവശ്യപ്പെടുന്നത്. സാരംഗിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യുമെന്നറിയാതെ ഗുവോൺ നിൽക്കുകയാണ്. സാരംഗ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബോയ് ഫ്രണ്ട് അവളെ വിളിക്കുന്നെങ്കിലും അവൾ എടുക്കുന്നില്ല. വീട്ടിൽ ചെന്നപ്പോഴാകട്ടെ കൂട്ടുകാരുടെ വക ബർത്ത്ഡേ പാർട്ടി കിട്ടുകയാണ് അവൾക്ക്. ഒരു ദിവസം കഴിഞ്ഞാണ് സാരംഗിൻ്റെ ബർത്ത്ഡേ എങ്കിലും നേരത്തെ തന്നെ അവർ അവൾക്ക് വേണ്ടി പാർട്ടി ഒരുക്കുകയായിരുന്നു. സാരംഗിന് അവർ ബർത്ത്ഡേ സമ്മാനമായി കൊടുത്തതാകട്ടെ ഒരു നൈറ്റ് ഡ്രസ്സും. ഇന്ന് തങ്ങളോടൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് നാളെ ബോയ് ഫ്രണ്ടിനൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുവാനായി അവർ പറയുകയാണ്. എന്നാൽ താൻ ബോയ് ഫ്രണ്ടായിട്ട് ബ്രേക്കപ്പായെന്നും നിങ്ങളോട് പറയാൻ വിട്ടുപോയെന്നും സാരംഗ് പറയുന്നു. അവർക്ക് വിഷമമായെങ്കിലും സാരംഗിൻ്റെ ബർത്ത്ഡേ പാർട്ടി അവർ മ്യൂസിക് ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസം ഓഫീസിൽ പോകുന്ന ഗുവോണിനെയാണ്. ഓഫീസിലേക്ക് കയറുന്നതിന് മുന്നേ ഗുവോൺ സാൻഷിക്കിനോട് ചോദിക്കുകയാണ്, പണമുള്ള ഫാമിലിയിൽ ജനിച്ച ഞാൻ മറ്റുള്ളവരെ ഒട്ടും കൺസിഡർ ചെയ്യാത്ത ആളാണോ എന്ന്. ഗുവോണിനോട് ഇത് പറയാൻ ധൈര്യം കാണിച്ചത് ആരെന്നോർത്ത് സാൻഷിക്ക് അത്ഭുതപ്പെടുകയാണ്. പറഞ്ഞ കാര്യം 100% ശരിയാണെന്ന് സാൻഷിക്ക് ആദ്യം പറയുമെങ്കിലും പിന്നീട് അവൻ ഗുവോണിനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് സാൻഷിക്ക് VIP ലോഞ്ചിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്താണ് രാവിലെ എടുത്തു പിടിച്ച് VIP ലോഞ്ചിലേക്ക് പോകുന്നതെന്ന് ഗുവോൺ സാൻഷിക്കിനോട് ചോദിക്കുന്നു. ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണെന്നും അവൾക്ക് സ്പെഷ്യലായിട്ട് ഒരു വൗച്ചർ കൊടുക്കുവാൻ പോവുകയാണെന്നും പറഞ്ഞ് സാൻഷിക്ക് പോകുന്നു. ഗുവോൺ ആകട്ടെ അവശ കാമുകനെ പോലെ ഓഫീസിലേക്ക് കയറി പോവുകയാണ്. ഓഫീസിലേക്ക് കയറിയ ഗുവോൺ ഹവാരാനെ കാണുകയാണ്. അവളാകട്ടെ ഗുവോണിൻ്റെ പ്രിയപ്പെട്ട പോക്കറ്റ് വാച്ചും വെച്ച് കളിക്കുകയായിരുന്നു. തൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് അവൻ ഹവാരാനോട് പറയുകയാണ്. എന്നാൽ തൻ്റെ അപ്രൂവൽ ഇല്ലാതെ VIP ലോഞ്ചിൽ മീറ്റിംഗ് നടത്തിയതിനെ കുറിച്ച് ഹവാരാൻ ചോദിക്കുന്നു. തൻ്റെ അടുത്ത് കളിക്കാനാണ് ഗുവോൻ്റെ ഭാവമെങ്കിൽ താൻ വെച്ചേക്കത്തില്ലെന്ന രീതിയിൽ ഹവാരാൻ ഗുവോണിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അമ്മയുടെ ഗതി തന്നെ മകനും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹവാരാൻ അവിടെ നിന്ന് പോകുന്നു. പണ്ട് ഹവാരാനുമായി നടത്തിയ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഗുവോൺ ഓർക്കുകയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ പോക്കറ്റ് വാച്ച് ഹവാരാൻ എടുത്ത് രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ഇടുന്നു. ആ വാച്ചാകട്ടെ അവിടെ വെച്ച് നിലത്ത് വീണ് പൊട്ടുകയാണ്. ഇനി കാണിക്കുന്നത് തൻ്റെ സീനിയറിനൊപ്പം VIP ലോഞ്ചിൽ ഓർഡർ എടുക്കാൻ പോകുന്ന സാരംഗിനെയാണ്. സാരംഗിനോട് ഓർഡർ എടുക്കുന്ന കോൺവെർസേഷനിൽ ഇടപെടരുതെന്നും എന്തെങ്കിലും വില കൂടിയത് വിറ്റ് നമ്മൾ സെയിൽസാണ് ഉയർത്താൻ നോക്കേണ്ടതെന്നും സീനിയർ അവളോട് പറയുന്നു. ഫസ്റ്റ് റോയൽ ഹോട്ടലിൻ്റെ ചെയർമാനാണ് അന്ന് വിരുന്നിനുണ്ടായിരുന്നത്. കൂടെ കിങ് ഹോട്ടലിൻ്റെ ചെയർമാനുമുണ്ട്. ഫസ്റ്റ് റോയൽ ഹോട്ടലിൻ്റെ ഓണറാകട്ടെ എന്ത് കഴിക്കണം എന്ന കാര്യത്തിൽ സാരംഗിനോട് സജഷൻ ചോദിക്കുകയാണ്. സീന എന്ന ബ്രാൻഡഡ് വൈനിൻ്റെ ഒപ്പം ലാംബ് സ്റ്റേക്ക് കഴിക്കാനാണ് സാരംഗ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ കൂടെ വന്ന സീനിയറിനാകട്ടെ ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സീന എന്ന വൈനിൻ്റെ സവിശേഷതകൾ പറയുന്ന സാരംഗിനെ രണ്ട് ചെയർമാൻമാരും അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത്. താനൊരു വൈൻ എക്സ്പെർട്ട് ആണെന്ന കാര്യം സാരംഗ് പറയുന്നു. സാരംഗിനെ തൻ്റെ ഹോട്ടലിലേക്ക് ഫസ്റ്റ് റോയൽ ഹോട്ടലിൻ്റെ ഓണർ ഇരട്ടി സാലറിയിൽ ക്ഷണിക്കുമെങ്കിലും സാരംഗ് നൈസായിട്ട് ഒഴിവാകുകയാണ്. കിങ് ഹോട്ടലിൻ്റെ ചെയർമാനാകട്ടെ അത് ഭയങ്കരമായി
ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഓർഡർ എടുത്തു കഴിഞ്ഞപ്പോൾ സീനിയർസ് ആരെങ്കിലും മാറ്റി നിർത്തി പറയുകയാണ്, വില കൂടിയ സാധനം വിൽക്കേണ്ടതിന് പകരം ചെറിയ സാധനങ്ങൾ വിറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവുകയില്ല, ഇനി ഇത് സംഭവിക്കരുതെന്ന് പറഞ്ഞ് സാരംഗിനെ അയാൾ വഴക്ക് പറഞ്ഞു പോകുന്നു. എന്നാൽ സാരംഗാകട്ടെ ഏത് പ്രകോപനവും ചീത്തവിളിയും ചിരിയോടുകൂടിയാണ് അഭിമുഖീകരിച്ചിരുന്നത്. ഇനി കാണിക്കുന്നത് HR ഓഫീസിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗുവോണിയാണ്. 1989 മുതലുള്ള എല്ലാ ഡീറ്റെയിൽസും ഗുവോൺ ചെക്ക് ചെയ്യുമെങ്കിലും അവൻ്റെ അമ്മയെക്കുറിച്ച് ഒന്നും കണ്ടുപിടിക്കുവാൻ അവന് സാധിക്കുന്നില്ല. ഹവാരാൻ നേരത്തെ തന്നെ അതെല്ലാം നശിപ്പിച്ചിരുന്നു. ഇനി കാണിക്കുന്നത് ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സാരംഗിനെ കാത്തു നിൽക്കുന്ന ബോയ് ഫ്രണ്ടിനെയാണ്. താൻ നല്ലൊരു ഹോട്ടലിൽ ഡിന്നർ റിസർവ് ചെയ്തിട്ടുണ്ടെന്നും അതിന് വരുവാനുമായി അവൻ സാരംഗിനെ ക്ഷണിക്കുന്നു. എന്നാൽ നമ്മൾ ബ്രേക്കപ്പ് ആയെന്നും ഇനി തൻ്റെ മുന്നിൽ കണ്ടുപോകരുതെന്നും പറഞ്ഞ സാരംഗ് പോവുകയാണ്. സങ്കടം വന്ന സാരംഗ് ആകട്ടെ താൻ ഒറ്റയ്ക്ക് നിൽക്കാറുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. തൻ്റെ കുടയൊക്കെ കളഞ്ഞ് അവൾ സ്വസ്ഥമായി ഒരിടത്ത് പോയിരുന്ന് കരയുന്നു. പെട്ടെന്നാണ് അവളുടെ പിന്നിൽ കുടയുമായി ഒരാൾ വന്ന് നിൽക്കുന്നത്. അയാൾ തൻ്റെ കുട സാരംഗിൻ്റെ നേരെ നീട്ടിപ്പിടിക്കുന്നു. സാരംഗ് തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ ഗുവോൺ. ഇത് തൻ്റെ സ്പോട്ടാണെന്ന് ഗുവോൺ അവളോട് പറയുകയാണ്. ഇനി ആരോടും വഴക്കിടുവാനായി ഊർജ്ജമൊന്നും ഇല്ലാതിരുന്ന സാരംഗ് ആകട്ടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അവൾ കാല് തെറ്റി വീഴുന്നു. ഗുവോൺ ആകട്ടെ അവളെ കൈകളിൽ താങ്ങുന്നു. അങ്ങനെ മഴയത്ത് സാരംഗിനെയും താങ്ങിപ്പിടിച്ച് കുടയും കൊണ്ടു നിൽക്കുന്ന ഗുവോണിനെ കാണിക്കുന്നതോടെ ഈ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു.